ദൈവത്തിൻ്റെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു നല്ല ദിവസം കൂടി ദൈവം നമുക്ക് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുതുദിവസത്തിലും ദൈവത്തിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും അനുഭവിപ്പാൻ ദൈവം നമ്മളെ തട്ടി ഉണർത്തി ദൈവസന്നിധിയിൽ ബലവും കൃപയും തന്നു. അനുദിന ജീവിതത്തെ പോലെ ഇന്നും ദൈവസന്നിധാനത്തിൽ മുന്നോട്ട് പോകാനുള്ള ആർജവും ബലവും തന്ന് നമ്മൾക്ക് മനസ്സിന് ധൈര്യം, ശരീരത്തിന് ബലം ഇതെല്ലാം തന്ന് ഹൃദയവിശാലതയും ദൈവസ്നേഹവും എല്ലാം തന്ന് സമൂഹമധ്യത്തിൽ തലയെടുപ്പോടെ നിൽപ്പാൻ വേണ്ട എല്ലാ കൃപകളും തരുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്ന കൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എല്ലാ ബഹുമാനരായ കർത്താവിൻ്റെ ദാസീദാസന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമത്തിൽ വിനീതമായിരിക്കുന്ന വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർഗീയ സന്ദേശം, ദൈവത്തിൻ്റെ ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ വൻകൃപയിൽ ഞാൻ ആശ്രയിക്കുകയാണ്. അനുദിന സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് കൊണ്ട് സ്തോത്രം ഒരു പാത്രം മെനയുന്നത് പോലെ ഒരു ശില്പി ഓരോ ദിവസവും സ്തോത്രം വേണ്ടത് മാത്രം ശേഷിപ്പിച്ച് ബാക്കിയുള്ളത് ഉളികൊണ്ട് കൊത്തിക്കളയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നിർത്തേണ്ടതിനെ നിർത്തിയിട്ട് വേണ്ടാത്തതിനെ കൊത്തിക്കളഞ്ഞ് രൂപപ്പെടുത്തി മനോഹര ശില്പമാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിർവഹിക്കുന്ന ദൈവത്തിൻ്റെ കാര്യ നിർവഹണത്തെ ഓർത്ത് ഒരിക്കൽ കൂടി നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച് വാഴ്ത്തിക്കൊണ്ട് ദൈവദിനത്തിലേക്ക് നിങ്ങളെ സാദരം ക്ഷണിക്കുന്നു. അപ്പോസ്തോല പ്രവൃത്തി പത്താം അധ്യായം 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ശ്രദ്ധിച്ചേക്കൂ. അപ്പോസ്തല പ്രവൃത്തി 10:1-2 വാക്യങ്ങൾ. കൈസരിയിൽ ഇതാലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപനുണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. സ്തോത്രം. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ഞാൻ വാക്യത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. കൈസരിയിൽ ഇറ്റാലിക്ക എന്ന പട്ടാളത്തിൽ ആ റെജിമെൻറ്റിൽ ഒരു ശതാധിപൻ, കൊർന്നല്യോസാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പ്രത്യേക ചില ക്വാളിറ്റികൾ അവിടെ എഴുതിയിരിക്കുകയാണ്. അവൻ ഭക്തനായിരുന്നു, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ഈ കാര്യങ്ങളിൽ ഇന്ന് ദൈവാത്മാവ് ധ്യാനിക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ് അദ്ദേഹം. ഒരു സീസണിൽ ഒരു പ്രത്യേക വിഷയം വന്നപ്പോൾ പ്രാർത്ഥിക്കുകയല്ല, ഒരു പ്രത്യേക സമയത്ത് ദാനം കൊടുക്കുകയല്ല, ഏതെങ്കിലും ഒരു വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ ദൈവത്തെ ഭയപ്പെടുകയല്ല. അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ചില സംഭവങ്ങൾ നടന്നു, ദൈവത്തെ ഭയപ്പെട്ടു. ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു. ചില വിഷയങ്ങൾ വരുമ്പോൾ ദൈവത്തെ ഭയപ്പെട്ടു. ചില കാര്യം നടത്താൻ വേണ്ടി ഭക്തി കാണിക്കുന്ന ആൾക്കാരുണ്ട്. ചില പ്രത്യേക സമയത്ത് ആ ദൈവത്തെ കാണുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു എന്തെങ്കിലും മന്ദിരമോ അല്ലെങ്കിൽ ഒരു ദേവാലയമോ കാണുമ്പോഴത്തേക്ക് അപ്പോൾ ഒരു ഭക്തി, വളരെ ഭക്തിയോടെ. ഞാനൊക്കെ വളർന്നു വന്ന സാഹചര്യത്തിലൊക്കെ ആ സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പലരുടെ കൂടെയൊക്കെ നടക്കുന്ന സമയത്ത് അവർ പുറത്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവപ്രസാദമില്ലാത്ത പലതും ചെയ്തിട്ട് ആ ദൈവാലയത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ അപ്പോൾ പിന്നെ ഭയങ്കര ഭക്തിയോടെ. പുറത്ത് ഭക്തിയില്ല, ഈ മതിൽക്കെട്ടിനകത്ത് ഭക്തി. ദൈവത്തെ എപ്പോഴും ഇതെല്ലാം കണ്ടിന്യൂ ചെയ്യേണ്ടത്, ഭക്തനായിരിക്കുക, ഭക്തിയോടിരിക്കുക എന്ന് പറയുന്നത് കാര്യം സാധിക്കാൻ വേണ്ടി മാത്രമല്ല, എപ്പോഴും ആ ബഹുമാനം, എപ്പോഴും ആ റെസ്പെക്റ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുകളിലും ഉണ്ടാകണം. ആ റെസ്പെക്റ്റും ബഹുമാനവും എല്ലാം എപ്പോഴും. ദൈവഭയം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. എപ്പോഴും ദൈവത്തെ ഭയപ്പെടുക. ഒരു വാക്ക് പറയുമ്പോൾ ദൈവത്തെ ഭയപ്പെടുക. ഓരോ ഒറ്റപ്പെട്ട് ചില സ്ഥലങ്ങളിൽ നമ്മളായിരിക്കുന്ന സമയത്ത് സാത്താൻ പല അവസരങ്ങളും നമ്മുടെ മുമ്പിൽ കൊണ്ടു തരുമ്പോൾ ദൈവത്തെ ഭയപ്പെടുക. യോസെഫ് അങ്ങനെ പറഞ്ഞെന്നെൻ്റെ ഓർമ്മ, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. സ്തോത്രം. അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് തൻ്റെ മക്കളെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവൻ ദൈവത്തെ ഭയപ്പെട്ടു. ദൈവത്തിനത് മനസ്സിലായി എന്ന വേദപുസ്തകത്തിനകത്ത് നമ്മൾ വായിക്കുന്നത്. ദൈവത്തെ നമ്മൾ ഭയപ്പെടുന്നോ ഇല്ലയോ എന്ന് ദൈവത്തിന് മനസ്സിലാകാൻ വേണ്ടി ദൈവം പരിശോധിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്.
ഉൽപ്പത്തി പുസ്തകത്തിനകത്തൊക്കെ നമ്മൾ ആ ഭാഗം വായിക്കുന്നുണ്ട്. അബ്രഹാമിനോട് ദൈവം പറയുന്ന ഭാഗം വായിക്കുന്നുണ്ട്, നീ നിൻ്റെ മകനെ എനിക്ക് തരാൻ മടി കാണിക്കായികയാൽ നീ എന്നെ ഭയപ്പെടുന്നു എന്ന് സ്തോത്രം ഞാൻ അറിയുന്നു എന്ന് എഴുതിയിരിക്കുന്ന വേദഭാഗം സ്തോത്രം. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നു എന്നൊക്കെ ദൈവത്തിന് ബോധ്യമാകാൻ ഞാൻ വായിച്ചേപ്പിക്കാം കേട്ടോ. 22-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യം, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്, നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അപ്പം ദൈവത്തെ എപ്പോഴും ഭയപ്പെടുക, ദൈവത്തിൻ്റെ ഭക്തനെ എപ്പോഴും ഭക്തനായിരിക്കുക. ചില മാസത്തിലെ ചില പ്രത്യേക സമയത്ത് മാത്രമല്ല, ആഴ്ചയിലൊരു പ്രത്യേക ദിവസം മാത്രമല്ല, നമുക്ക് അടിപറ്റി ദൈവം തമ്പരനെ അടിച്ചു അന്നേരം അയ്യോ ദൈവത്തെ ഭയപ്പെട്ടു, അതല്ല. ജീവിതകാലത്തിൻ്റെ എല്ലാ സമയത്തും സ്തോത്രം ദൈവത്തെ ഭയപ്പെടുക, എല്ലാ സമയത്തും ഭക്തനായിരിക്കുക. നീ എപ്പോഴും ഭക്തനായിരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകുമെന്ന വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. വല്ലപ്പോഴും അല്ല, എപ്പോഴും ഭക്തനായിരിക്കുക. അടുത്തത് എഴുതിയിരിക്കുന്നത് എന്താ, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും പോകുന്നു. ചില സമയത്ത് ധർമ്മം കൊടുക്കുകയല്ല, എപ്പോഴും ജനത്തെ സ്നേഹിക്കുക. എപ്പോഴും ആൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാ സമയത്തും നമ്മുടെ ഉള്ളതുപോലെ കൊടുക്കുക. ചില സമയത്ത് മാത്രം ഇങ്ങനെ അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുകയല്ല, എപ്പോഴും കൊടുക്കുക. ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ സന്ദർഭവും സൗകര്യം അനുസരിച്ചിട്ടാണ്, നമ്മുടെ മനസ്സിനകത്ത് അങ്ങനെ ഉണ്ടായിരിക്കണം. അല്ലാതെ വർഷത്തിലൊരിക്കൽ ഈ മാസം നമ്മൾ സ്തോത്രം അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മാറ്റി വയ്ക്കരുത്. എപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു ആവശ്യക്കാരം വന്നാൽ, നമ്മുടെ മുമ്പിൽ ഒരു ഇല്ലായ്മക്കാരൻ വന്നാൽ, ജനത്തിന് അവകാശമുള്ളവൻ വന്നാൽ, ഒരർഹതയുള്ളവൻ വന്നാൽ, കൃപ തോന്നി അവന് കൊടുത്തേക്കുക, എപ്പോഴും കൊടുക്കുക, അത് കണ്ടിന്യൂ ചെയ്യുക. അടുത്തത് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോരുക, എപ്പോഴും പ്രാർത്ഥിക്കുക. ആവശ്യം വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുകയല്ല, കുഞ്ഞിൻ്റെ കല്യാണം നടക്കാതെ വന്നു എന്നാൽ കുറച്ച് 10 വെള്ളിയാഴ്ചത്തേക്ക് പ്രാർത്ഥിക്കുകയല്ല. എപ്പോഴും പ്രാർത്ഥിക്കുന്നവന് പിന്നെ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ ആവുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ആ വാക്കിനെ ഒന്ന് യുക്തി കൊണ്ട് ചിന്തിച്ച് നോക്കി. എപ്പോഴും പ്രാർത്ഥനയെ തുടർന്ന് ആൾക്ക് 4 വെള്ളിയാഴ്ച പ്രാർത്ഥിക്കാമെന്നൊരു വാക്കിന് പ്രത്യേകിച്ച് പ്രസക്തി ഉണ്ടോ? എപ്പോഴും പ്രാർത്ഥനയിലാണ്, എപ്പോഴും ദൈവസന്നിധി ദൈവമായിട്ട് ബന്ധത്തിലാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഒരു സീസൺ മാൻ അല്ല. ഒരു പ്രത്യേക സമയത്ത് പ്രാർത്ഥിക്കുന്നു, പ്രത്യേക സമയത്ത് മാത്രം നോയമ്പ് നോക്കുന്നു, പ്രത്യേക സമയത്ത് മാത്രം ദാനം കൊടുക്കുന്നു. നിങ്ങൾ നോക്കി മനസ്സിലാവുന്നുണ്ട്. എനിക്ക് അതിൽ കൂടുതൽ ഇപ്പോൾ ഈ വാട്സാപ്പിലൂടെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പരിമിതിയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കാര്യം പിടികിട്ടുന്നില്ലല്ലോ, ഗ്രഹിച്ച് കേട്ടാൽ ഇത് പിടികിട്ടും. അങ്ങനെയല്ല, എപ്പോഴും ദൈവത്തെ ഭയപ്പെടുക, എപ്പോഴും ദൈവത്തിൻ്റെ ഭക്തനായിരിക്കുക, എപ്പോഴും നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്യുക, എപ്പോഴും പ്രാർത്ഥിക്കുക, കണ്ടിന്യൂലി ഓൾവൈസ് എല്ലായ്പ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തു വരുമ്പോൾ ആ വാക്കിനാണ് സ്തോത്രം. എപ്പോഴും പ്രാർത്ഥിച്ചും പോന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 2-ാം വാക്യം അവസ്ഥ. പോന്നു ആ വാക്കുണ്ടോ? അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നദി ഒഴുകുന്നത് പോലെ, ഒരു തോടൊഴുകുന്നത് പോലെ, ഒരരുവി പതുക്കെ ഉറവ ഒഴുകുന്നത് പോലെ മനസ്സിനകത്ത് നിന്ന് നന്മ മാത്രം പുറത്തേക്ക് വരുന്നു, അതരത്തിൽ നിന്ന് പ്രാർത്ഥന മാത്രം പുറത്തേക്ക് വരുന്നു, ഹൃദയത്തിൽ നിന്ന് ഭക്തി മാത്രം പുറത്തേക്ക് വരുന്നു, മനസ്സിൽ നിന്ന് ദൈവഭയം മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ദൈവഭയം, ദൈവഭക്തി, ജനത്തോടുള്ള സ്നേഹം, നന്മ പ്രവൃത്തി, പ്രാർത്ഥന, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ഒരു സൈക്ലിങ്ങായിട്ട് കറങ്ങുകയാണ്, കുറേ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ദൈവത്തെ ഭയപ്പെട്ടും ദൈവത്തോട് ഭക്തി കാണിച്ചും ചെയ്യേണ്ട നന്മകൾ ചെയ്തും പ്രാർത്ഥന കഴിച്ചും പോന്നു. അങ്ങനെ പോരവേ ഒരു ദിവസം പകൽ 9-ാം മണി നേരത്ത് പ്രാർത്ഥിക്കുന്ന നേരം ഒരു ദർശനത്തിൽ സ്തോത്രം ഒരു ദൈവദൂതൻ അവൻ്റെ അടുക്കൽ അകത്ത് വന്ന് സ്പഷ്ടമായി കണ്ടു. ഇന്നത്തെ ദൂത് എന്ന് എൻ്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാവും, എന്ന് എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കും, എന്ന് എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും എന്ന് എന്നും അങ്ങനെ ചോദിച്ചുകൊണ്ട് മുമ്പോട്ട് നിൽക്കുക. നിൻ്റെ കാര്യം നീ ചെയ്തങ്ങ് പോവുക, റൺ ചെയ്യുക, സൈക്കിള് ചവിട്ടി പോകുന്ന പോലെ അങ്ങ് മുന്നോട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ പോകവേ, അങ്ങനെ ചെയ്ത് പോകുമ്പോൾ നീ വിചാരിക്കാത്ത, പ്രതീക്ഷിക്കാത്തൊരു ദിവസം നിൻ്റെ വീടിനകത്ത് നിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവമയച്ച ദൂതൻ വന്നു, അത് സ്പഷ്ടമായി കണ്ടു. അവിടം മുതൽ
കഴിഞ്ഞ നീണ്ടകാലത്തെ ഭക്തിയുടെ, നീണ്ടകാലത്തെ ദൈവഭയത്തിൻ്റെ, നീണ്ടകാലം നീ ദൈവനാമത്തിൽ ചെയ്തതിൻ്റെ, നീണ്ടകാലം പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കി ഉപവസിച്ചതിൻ്റെ മറുപടി അവിടെ നിന്ന് തുടങ്ങുകയാണ്. ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ചില കാര്യങ്ങൾ പറയുന്നു, ചിലരെ വിളിക്കാൻ പറയുന്നു, ചില കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറയുന്നു, അതിൻ്റെ ഒരു അനുസരണത്തിലേക്ക് വരുന്നു, അതൊരു നടപടിയിലേക്ക് വരുന്നു. അവനെക്കുറിച്ച് ദൈവത്തിൻ്റെ സ്വർഗത്തിലെ വിചാരവും പ്ലാനും സഫലമാകുന്നു. അവൻ ദൈവത്തിൻ്റെ പൈതലാകുന്നു. സ്വർഗത്തിലെ പദ്ധതികൾ അവൻ്റെ മേൽ നടക്കുന്നു. ദൈവം നേരിട്ട് പറഞ്ഞയച്ച കാര്യങ്ങൾ അവൻ്റെ വീട്ടിൽ നടക്കുന്നു. അവിടെ ദൈവപ്രസാദം അയക്കുന്നു. കർത്താവിൻ്റെ കരം ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവരുടെ വീട്ടിലേക്ക് വരുന്നു. ഓ, ദൈവത്തിൻ്റെ കൃപയാൽ ആ വീട് മാറുകയാ, ആ ജീവിതങ്ങൾ മാറുകയാ, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അവരിലേക്ക് വരികയാ. തുടർമാനമായി ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ, തുടർമാനമായി പ്രാർത്ഥിച്ചു വരുമ്പോൾ, തുടർമാനമായി ദൈവത്തെ സ്നേഹിച്ചു വരുമ്പോൾ, ഇടയ്ക്ക് വെച്ച് നിർത്താതെ 3 മാസം മാനസാന്തരം, പിന്നെ 3 മാസം സ്തോത്രഹല്ലേലൂയ. പണ്ടാറ് പറഞ്ഞായിരുന്നു സ്തോത്രഹല്ലേലൂയ സ്തോത്രം. കാടാറുമാസം വീടാറുമാസം, ആരെക്കുറിച്ചോ എൻ്റെ വെല്ലുമിച്ച് പറഞ്ഞ് കേട്ടാന്ന് എനിക്ക് തോന്നുന്നു. കാടാറുമാസം വീടാറുമാസം എന്ന് പറഞ്ഞാൽ ആള് 6 മാസം കാട്ടിലായിരിക്കും, 6 മാസം വീട്ടിലായിരിക്കും. ചില ആൾക്കാർ അങ്ങനെയുണ്ട്. ആ 3 മാസം ഭയങ്കരമാണ് സ്തോത്രം. തീരുമാനമെടുത്തു, പ്രാർത്ഥിച്ചു, എല്ലാം ചെയ്തു. 3 മാസം കഴിയുമ്പോൾ തേ കടക്കുന്നു സ്തോത്രം, വീണ്ടും പഴയതുപോലെ. ആരെങ്കിലും നിർബന്ധിച്ചു കൊണ്ടുപോയി ഇച്ചിരി കുടിപ്പിക്കും, ആരെങ്കിലും നിർബന്ധിച്ചു കൊണ്ടുപോയി എന്തെങ്കിലും പറഞ്ഞ്, പിന്നെ ആരോടെങ്കിലും ഒരു ഈർഷ്യ വരും, പിണക്കമാവും, പിന്നെ എല്ലാം തീർക്കും. ഇങ്ങനെയല്ല, എന്തൊക്കെ വന്നാലും, എന്തൊക്കെ പ്രതിസന്ധി നേരിട്ടാലും, എന്തെല്ലാം എതിർക്കേണ്ടി വന്നാലും, കണ്ടിന്യൂ ആയി നീ ദൈവികമായിരിക്കുന്ന ആത്മീകത്തിൻ്റെ ട്രാക്കിലൂടെ പോ, ആ റൺവേയിലൂടെ മാത്രം പോ. അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം, ഷാജി പാസ് പറഞ്ഞിട്ടല്ല, നമ്മളാരും പറഞ്ഞിട്ടല്ല, നിങ്ങളെ ആരും റെക്കമെൻഡ് ചെയ്തിട്ടല്ല, ഇത് കണ്ടിന്യൂ ആയിട്ട് പോകുമ്പോൾ ദൈവത്തിന് തോന്നും നിൻ്റെ വീട്ടിലേക്ക് ദൂതനെ വിടണം. നിൻ്റെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ പദ്ധതിയുടെ സമയമായപ്പോൾ നിൻ്റെ കുടുംബത്തിനകത്ത് ചിലത് നടക്കണം. നിൻ്റെ വീട്ടിൽ ദൈവാത്മാവിനെ അയക്കണം. നിന്നിൽ നിറവേറാനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആരും പറഞ്ഞിട്ടല്ല, ദൈവത്തിന് തോന്നി. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് തന്നെയാണ് സ്തോത്രം യോഹന്നാൻ സ്നാപകൻ്റെ അപ്പൻ സക്കരിയാവിൻ്റെ എലിസബത്തിൻ്റെ ജീവിതത്തിൽ നടന്നത്. ലൂക്കോസ് 1 അധ്യായത്തിൽ അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വായിക്കുന്നുണ്ടോ, വായിച്ചിട്ടുണ്ടോ? അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 1:8, അവൻ കൂറിൻ്റെ കൃപപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായി അവന് സ്തോത്രം ദൈവത്തിൻ്റെ ദൂതനെ പ്രത്യക്ഷനായി അവനെ കണ്ടവൻ ഭ്രമിച്ചു. ഹല്ലേലൂയ. എന്താ എഴുതിയിരിക്കുന്നത്? സ്തോത്രം, സക്കരിയാവ് ദൈവമായ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ. ഹല്ലേലൂയ. കുറേ നാൾ പ്രാർത്ഥിച്ചു, മറുപടി ഒന്നുമില്ല. എന്നാൽ പിന്നെ എന്തിനാണ് ഇനി പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ഇനി ശുശ്രൂഷിക്കുന്നത്? എന്തിനാണ് ഇനി ദൈവത്തിന് കൊടുക്കുന്നത് എന്ന് തീരുമാനിക്കുകയല്ല ചെയ്തത്. നന്മ കിട്ടിയാലും ഇല്ലെങ്കിലും ആളുകൾ ചോദിച്ചു, ഇത്രയും നാളും ഉപദേശി ഇതൊക്കെ പിടിച്ചത് ദൈവം തന്നില്ലല്ലോ, ഇനി എന്തിനാണ് ഇത്രയും? ആവേശം കുറഞ്ഞില്ല, ആത്മാർത്ഥത കുറഞ്ഞില്ല, ആരാധന കുറഞ്ഞില്ല, പ്രാർത്ഥന കുറഞ്ഞില്ല, ശുശ്രൂഷ കുറഞ്ഞില്ല. വയസ്സായിട്ടും ക്ഷീണിച്ചിട്ടും മനസ്സ് മടിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരുന്നിട്ടും അവൻ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നില്ല. അവൻ ശുശ്രൂഷ ചെയ്ത് വരുമ്പോൾ, ആ വാക്ക് കണ്ടോ, ശുശ്രൂഷ ചെയ്ത് വരുമ്പോൾ ചെയ്യേണ്ടത് ചെയ്ത് കണ്ടിന്യൂ ആയിട്ട് അങ്ങ് പോവുക. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാനും കാര്യം നടക്കാനും വേണ്ടി മാത്രം ഒന്നും ചെയ്യരുത്. അതിനുവേണ്ടി മാത്രം ഒരു ഉപവാസം അല്ല, അതിനുവേണ്ടി മാത്രം ഒരു പ്രാർത്ഥനയില്ല, അതിനുവേണ്ടി മാത്രം ഒരു ദശാംശം കൊടുക്കലില്ല. ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി കൊടുക്കില്ല. നാളെ എൻ്റെ വീട് പണി നടക്കാൻ വേണ്ടി, എന്നാൽ ഇന്ന് നിൻ്റെ വീട് പണിക്ക് 10 രൂപ എന്നേക്കാം. അയ്യോ സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, നമ്മൾ ചെയ്യാൻ കടപ്പെട്ടവരാ. ചെയ്യേണ്ടത് ചെയ്ത് വരിക, നീ ചെയ്യേണ്ടത് ചെയ്ത് പോരുക, നീ ചെയ്യേണ്ടത് ചെയ്ത് കണ്ടിന്യൂ ആയിട്ട് ദൈവത്തെ സ്ഥലം ചെയ്ത് വരിക, അത് തുടരുക, നിർത്താതിരിക്കുക. നന്മ കിട്ടിയാലും ഇല്ലെങ്കിലും, ദൈവം ഇടപെട്ടാലും പെട്ടില്ലെങ്കിലും, സ്തോത്രം ഹല്ലേലൂയ. ഇത്രാന്തിക്കുള്ളിൽ ദൈവം തന്നില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥനയില്ല. ഇത്ര ദിവസത്തിനുള്ളിൽ തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യത്തില്ലെന്നല്ല, അങ്ങനെയൊന്നും തീരുമാനിക്കാതെ, അങ്ങനെയൊന്നും പറയാതെ തുടരുക. നിൻ്റെ കയ്യിലുള്ളതനുസരിച്ച്, നിൻ്റെ കഴിവിൻ്റെ പരമാർത്ഥത പ്രാർത്ഥനയിൽ തുടരുക, ദൈവപ്രവൃത്തിയിൽ തുടരുക, ദൈവത്തിന് ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും ഭക്തനായിരിക്കുക, എപ്പോഴും ദൈവത്തെ ഭയപ്പെടുക, എപ്പോഴും പ്രാർത്ഥിക്കുക, എപ്പോഴും നന്മ ചെയ്യുക, എപ്പോഴും ശുശ്രൂഷിക്കുക. ഒരവസരം കിട്ടുന്നിടത്ത് എല്ലാം അങ്ങ് ചെയ്യുക. സീസണില്ല, വർഷത്തിലെ 1 മാസം മാറ്റിവെക്കുന്നു നന്മ ചെയ്യാൻ, വർഷത്തിലെ 1 മാസം മാറ്റിവെക്കുന്നു ഉപവാസം എടുക്കാൻ. അങ്ങനെയില്ല,
കണ്ടിന്യൂ ആയി ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവത്തെ പ്രസാദിപ്പിച്ചും വേദപുസ്തകം വായിച്ചും ധ്യാനിച്ചും തുടർമാനമായി ആത്മീകനായി തുടരുക. അങ്ങനെ തുടരുമ്പോൾ അപ്രതീക്ഷിതമായ ദിവസം, ആരും വിചാരിക്കാത്ത ദിവസം, ദൈവം തൻ്റെ ദൂതനെ വീട്ടിലേക്ക് അയക്കുന്നു. ദൂതന് നമ്മുടെ ചില ഉപദേശിമാർ പറയുന്നത് പോലെ ആ പോയ വഴിക്ക് കയറിയതാ എന്നും പറഞ്ഞ് വീട്ടിൽ കയറാൻ പറ്റില്ല. ദൈവം വിടാതെ ഒരു ദൂതനും വീട്ടിൽ വരില്ല. മനസ്സിലാവുന്നു? നമ്മുടെ പല ഉപദേശിമാരും പറ്റിയില്ല പോയ വഴിക്ക് ദൈവം പറഞ്ഞ് കയറാൻ, ചുമ്മാ പറയുന്ന ആ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിപ്പോൾ ഞാൻ തുടർന്നില്ല. ദൈവദൂതൻ നിങ്ങളുടെ വീട്ടിൽ വരണമെങ്കിൽ ദൈവം വിടാതെ വരില്ല. ഞാൻ പറയുന്നു, അമ്മച്ചിമാരെ, ആൻറ്റിമാരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, കൊച്ചു സഹോദരിമാരെ, നിരാശയുള്ളവരെ, ജീവിതം തകർന്നു പോയവരെ, ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് സാത്താൻ 1000 വട്ടം ചോദിച്ചാലും നീ അതിന് വഴങ്ങരുത്. തുടരുക പ്രാർത്ഥനയിൽ, ആരാധനയിൽ, സ്തുതിയിൽ, സ്തോത്രത്തിൽ, ദൈവപ്രവൃത്തിയിൽ, നന്മ ചെയ്യുന്നതിൽ, ഉപവാസത്തിൽ തുടരുക. തുടർന്നു പോരവേ, നിനക്ക് വേണ്ടി ദൈവം ദൂതനെ അയക്കും. അവിടെ നിന്ന് ജീവിതം മാറുക, അവിടെ നിന്ന് വഴിത്തിരിവുണ്ടാകുക, അവിടെ മുതൽ ദൈവപ്രവൃത്തി ആരംഭിക്കുക, അവിടെ മുതൽ പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് വരിക. നീ വിചാരിക്കാത്തവർ നിൻ്റെ വീട്ടിലേക്ക് വരും, നീ വിചാരിക്കാത്തവരെ ദൈവം നിൻ്റെ വീട്ടിൽ വിടും, നീ കൊതിച്ചവരെ ദൈവം നിൻ്റെ വീട്ടിൽ വിടും, മറ്റു പലരും ആഗ്രഹിച്ചിട്ട് വരാത്തവർ നിൻ്റെ വീട്ടിലെത്തും, അവർ കാലുകുത്തിയാൽ ദൈവപ്രവൃത്തി നടക്കും. നീ മാത്രമല്ല, നിൻ്റെ കുടുംബം മുഴുവൻ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പെട്ടുകഴിഞ്ഞു, ദൈവത്തിൻ്റെ നിരീക്ഷണത്തിൽ പെട്ടുകഴിഞ്ഞു, ദൈവത്തിൻ്റെ ഭാഗദേയത്വത്തിൽ പെട്ടുകഴിഞ്ഞു, ദൈവത്തിൻ്റെ ഭാവികാല കാര്യപരിപാടിയിൽ പെട്ടുകഴിഞ്ഞു. ഇനി നടപടിയിലേക്ക് വരികയാണ്. തുടരുക, ഞാൻ വീണ്ടും നിർബന്ധിക്കുന്നു, തുടരുക, നിർത്തരുത്, തുടരുക. ദൈവം പ്രവർത്തിക്കും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കൊർന്നേലിയോസ് ഞങ്ങൾ കേട്ടതനുസരിച്ച് ഒരു യഹൂദനൊന്നും അല്ലായിരുന്നു, ഒരു പുറജാതിക്കാരൻ. പക്ഷേ അയാൾ തുടർന്നു. എന്തെങ്കിലും നന്മ വരുമെന്നോ ദൂതൻ വരുമെന്നോ പത്രോസ് വരുമെന്നോ ഒന്നും വിചാരിച്ചല്ല, ചെയ്യേണ്ടത് ചെയ്തു, മനുഷ്യത്വത്തിൽ തുടർന്നു. അങ്ങ് തുടരവേ ദൈവത്തിൻ്റെ കരമിറങ്ങി വന്നു. ദൈവം ആ വീട്ടിലിറങ്ങി വന്നു. ദൈവം അയക്കേണ്ടവരെ അയച്ചു, വലിയവ ചെയ്തു. ഒരു മാറ്റം ഇതുപോലെ നിരന്തരമായി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ കുടുംബത്തിൽ നടക്കണേ. അവരൊരിക്കലും ആത്മീകം നിർത്തിക്കളയല്ലേ. ദൈവം പ്രവർത്തിക്കും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. ആമേൻ.